അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു ഇടതുപക്ഷക്കാരനാണ്, സിപിഐക്കാരനാണ്, ബുദ്ധിജീവിയല്ല, കുബുദ്ധിജീവിയല്ല, സംസ്കാരശൂന്യ നായകനല്ല എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. ഓർമ്മശക്തിയുടെ പ്രഭാപൂരിതമായിട്ടുള്ള പാസ്റ്റും പ്രസൻറ്റും ഉള്ള വ്യക്തിയാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം വളരെ സിമ്പിളായിട്ട്, വളരെ യുക്തിസഹജമായിട്ട് ഒരു ഒരു വലിയ കാര്യം പറഞ്ഞു. അത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള സ്യൂഡോ സെക്യുലറിസം ഒന്നുമുള്ള വാക്കുകൾ ഉപയോഗിച്ചില്ല. മുസ്ലിം സഹോദരന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വേഷം കെട്ടൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ബാംഗ്ലൂർ നടന്ന കലാപത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ബാംഗ്ലൂർ കലാപം നടന്നത് അദ്ദേഹത്തിൻ്റെ വരിയിലൂടെ ഞാൻ പോവാണ്. വേർഡ് ബൈ വേർഡല്ല സന്ദേശം നടന്നത്. അത് ആകസ്മികമായിട്ടുണ്ടായതല്ല, ആസൂത്രിതമാണ്. ഭാരതത്തിലെവിടെയും ഇതുമാതിരിയുള്ള ഒരു ഒരു കലാപം ഉണ്ടാക്കാൻ ഇപ്പോൾ അവർക്ക് സാധിക്കും. അതിന് കാരണമായതാവട്ടെ ഫേസ് പേജിലുള്ള ഒരു കമൻ്റാണ്. യഥാർത്ഥത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ശരിയാണ്. ഫേസ് പേജിലെ ഒരു കമൻ്റാണ്. മുസ്ലിങ്ങൾ ഭാരതീയ ഈശ്വര സങ്കല്പത്തിനെതിരെ ഇട്ടതിൻ്റെ മറുപടിയായിട്ടാണ് ആ കമൻ്റ് അവരിട്ടത്. പക്ഷെ അവരിട്ട കമൻ്റ് അവർ മാറ്റി ഈ യഥാർത്ഥത്തിൽ ഹിന്ദു ഇട്ട കമൻ്റ് വെച്ചുകൊണ്ട് ശരിക്ക് ഹിന്ദുക്കളെ ഒന്ന് തകർക്കാനായിട്ട് തന്നെ അവരിറങ്ങിയതാണ്. ഒരു ഫേസ് പേജിലെ ഒരു കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറങ്ങിയത്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ആസൂത്രിതമായിട്ട് ഞങ്ങൾക്കിതൊക്കെ നടത്താൻ സാധിക്കും എന്നുള്ളത് അറിയാവുന്നവർ തന്നെയാണ്. ഞങ്ങൾ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും എന്നറിഞ്ഞതുകൊണ്ട് അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. പിന്നെ ഭാരതത്തിൽ ഇന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല, ശരിക്ക് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. ഇതുമാതിരിയുള്ള ലഹളയെ അവർ കണ്ട് അവിടെ നോർത്തിലൊക്കെ നടന്നതിനെ ശരിക്ക് കൈകാര്യം ചെയ്ത് ശീലമുള്ളവരാണ്. ഇതിനു മുമ്പ് നടന്ന വർഗീയ കലാപങ്ങളും ഇതുമാതിരിയുള്ള കലാപങ്ങളെക്കുറിച്ചും അഹമ്മദാബാദിൽ നടന്നതും ബോംബെയിൽ നടന്നതും ഡൽഹിയിൽ നടന്നതും ലക്നൌവിൽ നടന്നതും കൽക്കട്ടയിൽ നടന്നതും എല്ലാം അദ്ദേഹം എടുത്തെടുത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇവർ പിന്നെ ശരിക്ക് അഡ്വക്കേറ്റ് ജയശങ്കർ അടുത്ത പാരഗ്രാഫായിട്ട് പറഞ്ഞത്, ശരിക്ക് നമ്മുടെ സിദ്ധരാമയ്യ കോൺഗ്രസ്സുകാരൻ കർണാടക ഭരിച്ചിരുന്ന കാലത്ത് ഇതേ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും തീവ്രവാദത്തിൻ്റെ ക്ലൈമാക്സിൽ ഇരുന്നു കൊണ്ട് തന്നെ ധാരാളം ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട്. കോൺഗ്രസ് ഭരണാധികാരികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ ഈ മുസ്ലിങ്ങൾ അറിയണം, ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് സിദ്ധരാമയ്യ അല്ല, മുകളിൽ ഭരിക്കുന്നത് രാജീവ് ഗാന്ധിയോ മൻമോഹൻ സിംഗോ അല്ല എന്നറിയണം. തിരിച്ച് ആരും പ്രതികാരം ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ കളയില്ല എന്നുള്ളത് ഇവർ ഓർമ്മിക്കണം. അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞതാണ് ഏറ്റവും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, മാറാട് കലാപം നടന്നു. മാറാട് കലാപത്തിൻ്റെ പേരിൽ 5, 6, 7, 8 വർഷം ജയിലിൽ കിടന്നവരുണ്ട്. കുറേ പേർക്ക് ശിക്ഷ കിട്ടി, വേറെ ചിലർക്ക് പിന്നീട് കോടതി വിധി വന്നപ്പോൾ ശിക്ഷ കിട്ടി. കുറേ അധികം പേരെ കോടതി വെറുതെ വിട്ടു. ഈ വെറുതെ വിട്ടവരും 5, 6, 7 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. വെറുതെ വിട്ടവരും കിടക്കേണ്ടി വന്നു. മാത്രമല്ല, ഈ മാറാട് കലാപത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, അവരെ ആരെയും കോടതിയിൽ കൊണ്ടുവന്നിട്ടില്ല. അവർ സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാണ്. അതേസമയത്ത് അണികൾ ആവേശം കൊണ്ട് വലിയ വിദ്യാഭ്യാസമില്ലാത്തവർ നേതാക്കന്മാർ പറയുന്നത് കേട്ട് കൊല്ലാനും ചാവാനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ പരിണത ഫലം അവരുടെ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടു. നിരപരാധികൾ പോലും 5, 6 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. ബാക്കിയുള്ളവർക്ക് 5, 6 വർഷവും കൂടി ചേർത്ത് ഇനി കോടതി വിധി പ്രകാരം എത്ര കാലം ജയിലിൽ കിടക്കണോ അത്രയും കാലം ജയിലിൽ കിടക്കേണ്ട ഗതികേടാണുള്ളത്. നിങ്ങളെ ഈ ക്രൂര കൃത്യം ചെയ്യാനായിട്ട് ആരാണോ അയച്ചത് അവരെല്ലാം സുഖമായിട്ട് മണിമാളികളിൽ സുഖമായിട്ട് ജീവിക്കുന്നു, അവരുടെ ഭാര്യയും മക്കളും ഒക്കെയായിട്ട് ജീവിക്കുന്നു. നിങ്ങൾ ഇത് പറഞ്ഞവർ പറയുന്നത് കേട്ട് നിങ്ങൾ ശരിക്കും കൊല്ലാനും ചാവാനും ഇതുമാതിരി നരകയാതന അനുഭവിക്കാനും പോകുന്നു. ഇനി അടുത്തത് അദ്ദേഹം പറഞ്ഞത്, ഈ ബാംഗ്ലൂരും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരെല്ലാം ശരിക്കും മാറി നിൽക്കുന്നു. അണികളാണ് യഥാർത്ഥത്തിൽ ഒരു 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 കോൺഗ്രസിൻ്റെ നേതാവ്, ദളിത കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ മകനാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് ഇട്ട വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ വീടും ദളിത നേതാവിനെയുമെല്ലാം അടിച്ച് തകർക്കലിലൂടെ ആരംഭിച്ചതാണ് ബാംഗ്ലൂർ കലാപം.
അടിച്ച് തകർക്കലിലൂടെ ബാംഗ്ലൂർ കലാപം നടന്നത് ആ കോൺഗ്രസ് നേതാവ്, ദളിതനായിട്ടുള്ള കോൺഗ്രസ് നേതാവിൻ്റെ മകൻ ഒരു പോസ്റ്റ് പ്രവാചകന് എതിരായിട്ടോ എന്തോ ഇട്ടു എന്നുള്ളതാണ്. ആ ആ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ വാട്സപ്പോ സോഷ്യൽ മീഡിയയോ ഉപയോഗിച്ചിട്ട് ഹിന്ദുക്കളെ മൊത്തം തല്ലാൻ ആയിട്ട് ആഹ്വാനം ചെയ്തവർ ആരാണെന്നോ എവിടെയാണെന്നോ അറിഞ്ഞുകൂടാ, ഒരുപിടുത്തം ഇല്ല. പക്ഷേ 10, 120, 125 എണ്ണം അകത്ത് കിടക്കുകയാണ്. അവിടെ ഭരിക്കുന്നത് നമ്മുടെ രാമയ്യ അല്ല, സിദ്ധരാമയ്യ അല്ല, ഭരിക്കുന്നത് യെദ്യൂരപ്പയാണ്. തർക്കേടില്ലാത്ത യോഗി ആദിത്യനാഥിനെ പോലെ ചങ്കുറ്റമുള്ള ആളാണ്. മാത്രമല്ല യോഗി ആദിത്യനാഥും അമിത്ഷായും അതുപോലെയുള്ളവർ കറക്റ്റ് മാർഗനിർദ്ദേശം കൊടുത്തിട്ടുമുണ്ട്. ഒതുക്കേണ്ടവനെ ഒതുക്കാൻ തന്നെ അടിച്ചമർത്തിയിട്ടായാലും അവരുടെ സ്വത്തുവകകൾ കണ്ടു കെട്ടിയിട്ട് നശീകരണത്തിന് കോമ്പൻസേഷൻ ഈടാക്കണമെന്നാണ് ഒന്നരാഴ്ച മുമ്പ് പറഞ്ഞിരുന്നത്. ഇവർ നശിപ്പിച്ചതിൻ്റെ കോമ്പൻസേഷൻ ഇവരുടെ സ്വത്തുവകൾ. ഇന്ന് 2 ദിവസം മുമ്പ് പറഞ്ഞത് അങ്ങനെയല്ല, സ്വത്തുവകകൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടുകെട്ടും. അത് തന്നെ കോമ്പൻസേഷൻ എത്രയാണ്, വണ്ടി കത്തിച്ചത് എത്രയാണെന്നുള്ളതൊന്നും അല്ല, അവൻ താമസിക്കുന്ന വീട് ഉൾപ്പെടെ ജപ്തി ചെയ്തിട്ട് കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുമാതിരിയുള്ള കാര്യങ്ങൾ അറിയാതെ ഏതെങ്കിലുമൊക്കെ നേതാവ്, മുസ്ലിം നേതാവോ കോൺഗ്രസ് നേതാവോ സമരം ചെയ്യാനും കൊല്ലാനും കത്തിക്കാനും നശിക്കാനും എല്ലാം ആഹ്വാനം ചെയ്തതനുസരിച്ച് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അനുഭവിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്, വിദ്യാഭ്യാസം കുറഞ്ഞവരാണെങ്കിലും നിങ്ങളിത് അറിയേണ്ടതാണ്. അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ വരികൾ നല്ല സിൻസിയർ വരികളാണ്. ഇതൊരു പക്ഷേ ക്രിസ്ത്യാനികൾക്ക് ഇത് വലുതായിട്ട് ആപ്ലിക്കബിൾ അല്ല. കാരണം അവരുടെ അച്ഛന്മാർ പറഞ്ഞാലും ഈ പള്ളിതന്തമാർ പറഞ്ഞാലും പാതിരിമാർ പറഞ്ഞാലും കൂടി വന്നുകഴിഞ്ഞാൽ അവരൊരു മൗനജാഥ നടത്തും, യേശു ക്രിസ്തുവിൻ്റെ കുരിശും പിടിച്ചുകൊണ്ട് നടക്കും, അത്രേ ഉള്ളൂ. അവർ കൊല്ലാനും ചാവാനും ഒരിക്കലും ക്രിസ്ത്യാനി പോവില്ല. ചെയ്യേണ്ടത് നേരത്തെ സെൻറ് ഫ്രാൻസിസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ക്രിസ്ത്യാനികൾ ചെയ്യില്ല, ഹിന്ദുക്കളും ഇപ്പം ചെയ്യില്ല, വലുതായിട്ട് ചെയ്യില്ല. പക്ഷെ ചിലപ്പോൾ നിർബന്ധിതരായിട്ട് ചെയ്യേണ്ടി വരും. അവരോടും ഈ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ വരികൾ അവർക്കും ആപ്ലിക്കബിളാണ്. കാരണം നേതാക്കന്മാരുടെ ആഹ്വാനം അനുസരിച്ചിട്ട് ഒരു കാര്യം ഉറപ്പാണ്, സമൂഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമ്പോഴത്തേക്കും തിരിച്ചടിക്കേണ്ടതും ഒക്കെ ആവശ്യമാണ്. പക്ഷേ ചില ഇതുമാതിരി ഈ ബാംഗ്ലൂർ നടന്നതും മാറാട് നടന്നതുമാതിരിയുള്ള പ്രതികരണവും ഹിന്ദുക്കളിൽ നിന്നുണ്ടാവില്ല. ഇങ്ങോട്ടടിക്കുമ്പോൾ അങ്ങോട്ട് തിരിച്ചടിക്കുകയുള്ളൂ ആണ് സാധാരണ ചെയ്യാറുള്ളത്. ഏതായാലും എന്തായാലും ശരിയാണ്, നേതാക്കന്മാർ ഇതുമാതിരിയുള്ള കൊല്ലാനും ചാവാനും ആഹ്വാനം നടത്തുന്നവരും കലാപം സൃഷ്ടിക്കാനും വണ്ടി കത്തിക്കാനും ജനങ്ങളെ വലിയ പ്രശ്നങ്ങൾക്ക് വലിച്ചഴയ്ക്കാനും ഒക്കെ ആഹ്വാനം ചെയ്യുന്നവരാരെയും പോലീസ് പിടിക്കില്ല, അവരെ ജയിലിൽ കൊണ്ടുപോവില്ല, അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഉണ്ടാവുന്നത് മുഴുവനും താഴെക്കിടയിലുള്ളവർക്കാണ് എന്നറിയണം ഇന്ന് ഞാൻ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. വളരെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒന്നായത് കാരണം ഞാൻ ബാക്കി ഒരു പോയിന്റും അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണില്ല. ഇത് അത്ര നന്നായിരുന്നു എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നു. പ്രണാമം, നമസ്കാരം.